Hello, everyone. ഇന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് രണ്ട് പച്ചക്കറിയാണ്. ഒന്ന് ബീട്രൂട്ട്, പിന്നെ അച്ചിങ്ങ. അപ്പൊ ഇത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം, വേറെ ഒന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് ഇപ്പൊ ആരെങ്കിലൊക്കെ ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് കറിയാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോണേ. അപ്പൊ ഇപ്പൊ നമുക്ക് ബീട്രൂട്ട് വെക്കാം. ബീട്രൂട്ടിന് ഇതുണ്ട് 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ സവാള, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചട്ടി വെക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോ നമുക്ക് കടുക് പൊട്ടിക്കണം. ബീട്രൂട്ട് ഒക്കെ മസാലകളൊന്നും ഇല്ലാതെ വെക്കണതാണ് നല്ലത്, കാരണം ബീട്രൂട്ട് ഒക്കെ ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പൊ അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പൊ ചട്ടി ചൂടായി, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടാം. അപ്പൊ ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ഇത് ചൂടാകുമ്പോ കടുക് പൊട്ടിക്കണേ. സ്വല്പം കടുകിടാം, ഒരു സ്പൂണോളം എടുത്തോട്ടെ കടുക്. കടുക് ടേസ്റ്റ് ആണ്. ഇതിനുള്ളതൊക്കെ അറിയാലോ, 4 പച്ചമുളക്, ഒരു ചെറിയ സവാള, 4 വെളുത്തുള്ളി. 4 എന്ന് പറഞ്ഞാൽ വലുതല്ല കേട്ടോ, അല്ലി 4 അല്ലി ഇടണം. മൺചട്ടിയായോണ്ട് പെട്ടെന്ന് അത് പൊട്ടിയിട്ടില്ല, ചട്ടിയൊന്നും നല്ലോണം ചൂടാണല്ലോ. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം സവാള, പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി. പിന്നെ ഇതിനൊക്കെ എന്താണെന്നറിയോ, എല്ലാം ഒന്നും നല്ലോണം മുഴിയണം, അപ്പോഴാ ടേസ്റ്റ് കേട്ടോ. പച്ചനെ കൊണ്ട് ഇടരുത്, നല്ലോണം മുഴിയണം. സവാളയും പച്ചമുളകൊക്കെ നല്ലോണം മുഴിയണം. അപ്പൊ ഇത് കണ്ട നല്ലോണം സവാളയും പച്ചമുളകൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടോ. നമുക്ക് സ്വല്പം ഒരു 1/2 സ്പൂൺ രണ്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞളിന്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി, അധികം വെള്ളം ഇടരുത് കേട്ടോ. എന്നിട്ട് നമുക്കിത് സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. തീ വളരെ ചെറുതായിട്ട്. അപ്പൊ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇനി ഇത് ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. അപ്പൊ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ.
ഇതിലേക്ക് നമുക്ക്
கால் ஸ்பூன் மஞ்சள் பொடி இட்டு கொடுக்கணும். എന്നിട്ട് ഈ അച്ചിങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബീറ്റ്റൂട്ടിൽ ഇട്ടില്ലേ അതുപോലെ തന്നെ. എന്നിട്ട് ടിന്നിൽ വെച്ചിട്ട് തന്നെ ഇതും വേവിക്കാൻ പാടുള്ളേ. തീ ഇടരുത് കേട്ടോ, ആദ്യം തീയിൽ വെക്കരുത്. ഇനി നമ്മുടെ ബീറ്റ്റൂട്ടും ബീറ്റ്റൂട്ട് കറിയും റെഡിയായി. അപ്പൊ ഞാനിപ്പോ അച്ചിങ്ങ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാമേ. ഓണമൊക്കെ വന്നേലേ, അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ നിങ്ങളെ ബീറ്റ്റൂട്ടും കാണിച്ചു തരാം കേട്ടോ. വെള്ളമൊക്കെ നല്ലോണം പറ്റി നല്ല ടേസ്റ്റ് വേണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അച്ചിങ്ങ കറിയും ബീറ്റ്റൂട്ട് കറിയും നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പൊ രണ്ടു കറിയും കണ്ടല്ലോ. അപ്പൊ ഞാനിനി ഒരു ഇത് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കുറച്ച് ഓട്ടുള്ളി ഞാൻ കാണിച്ചു തന്നായിരുന്നു പച്ച. അപ്പൊ ഞാനത് എന്താ ചെയ്തതെന്ന് നിങ്ങളോട് കാണിച്ചു തരാം. ഇത് കണ്ട ഈ ഓട്ടുള്ളി, ഇപ്പൊ ഇതിന്റെ അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ഉണക്കാൻ വെച്ചപ്പോ ഈ കളറായി. ഇനി നിങ്ങളെ ഞാനിത് നല്ലോണം ബ്ലാക്ക് ആവുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറാവും ഉണങ്ങി ഉണങ്ങി. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുകൂടി ഒന്ന് കാണിച്ചതാണ്. ഇനി അടുത്ത വീഡിയോയുമായി വന്നവരെ ബൈ.